ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ യാത്രാ വാഹനങ്ങൾ, വാടകയ്ക്ക് ഓടുന്ന വാഹനങ്ങളുടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവൻ കാണുക, കാരണം ഓട്ടോറിക്ഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരിക്കൽ ഈ പെർമിറ്റിൻ്റെ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ദുഃഖിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് ഈ ചാനൽ, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 1.25 കോടിയിലധികം വാഹനങ്ങളുണ്ടെന്നാണ് കണക്ക്. എല്ലാ വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ താഴെയുള്ള ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് തൊടാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ചരക്ക് വാഹനങ്ങളോ യാത്രാ വാഹനങ്ങളോ അത് മറ്റൊരാൾക്ക് വിൽക്കുകയോ അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആ പ്രോസസ്സുകളെക്കുറിച്ചും അവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇവിടെ ഈ ചരക്ക് വാഹനങ്ങളോ അല്ലെങ്കിൽ യാത്രാ വാഹനങ്ങളോ അത് മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പെർമിറ്റ് ഉണ്ടാകും. ആ പെർമിറ്റ് ആദ്യം സറണ്ടർ ചെയ്യണം. ഇപ്പോൾ പെർമിറ്റ് സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിലവിൽ ഫൈനാൻസ് ഉള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനാൻസിയറുടെ ഒരു അനുമതി, ഒരു കൺസെൻറ് ഉണ്ടായിരിക്കണം. അത് വാഹന കൈമാറ്റം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫൈനാൻസിയറുടെ അനുമതി ഇല്ലാതെ, അത് ഇപ്പോൾ ചരക്ക് വാഹനമെന്നല്ല, യാത്രാ വാഹനമെന്നല്ല, പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ തന്നെ അവരുടെ ആ കൺസെൻറ് ഒന്നുകിൽ അത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടിന്യൂവേഷൻ ഇത് നടത്താതെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആദ്യം അത് വാങ്ങുക, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വാങ്ങുക. എന്നിട്ട് ഈ പറയുന്ന പെർമിറ്റ് സറണ്ടർ ചെയ്യുക. ഈ പെർമിറ്റ് സറണ്ടർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പെർമിറ്റ് സറണ്ടർ ചെയ്യാനായിട്ട് ആർടിഒ ഓഫീസിൽ നേരിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ വാഹനം ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ പെർമിറ്റ് സറണ്ടർ ചെയ്ത് അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷയും ഒറിജിനൽ പെർമിറ്റും കൂടി അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുന്നതാണ്. ഇനി ഓൺലൈൻ വഴി ഈ പെർമിറ്റ് സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒറിജിനൽ പെർമിറ്റുമായിട്ട് ആർടിഒ ഓഫീസിൽ ചെന്നാൽ മാത്രമേ അത് അപ്രൂവൽ ചെയ്യുകയുള്ളൂ. ഇവിടെ ഈ സിറ്റി പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ആ പെർമിറ്റ് അവർ സറണ്ടർ ചെയ്യുന്നതിന് മുമ്പ് ഓർത്തിരിക്കുക, ആ സിറ്റി പെർമിറ്റ് അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഇത് കൊടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർടിഒ ഓഫീസിൽ സമീപിച്ച് രണ്ടുപേരും, വിൽക്കുന്നയാളും വാങ്ങുന്നയാളും കൂടി ആർടിഒ ഓഫീസിൽ പോയിട്ട് ഒരു സത്യവാങ്മൂലം എല്ലാം എഴുതി കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കൽ പെർമിറ്റ് സറണ്ടർ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ആ സിറ്റി പെർമിറ്റ് ലഭിക്കാതെ വരും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തുന്നത് അതിൻ്റെ വാങ്ങുന്നയാളുടെയോ വിൽക്കുന്നയാളുടെയോ ഓഫീസിൽ ചെയ്യാം. പക്ഷേ എന്നാൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, എപ്പോഴും ഇതിൻ്റെ പ്രോസസ്സ്, ഒരു വാഹനത്തിൻ്റെ പെർമിറ്റ് സറണ്ടർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട പ്രോസസ്സ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ പ്രോസസ്സാണ്. ആ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ പ്രോസസ്സിൽ എല്ലാ രേഖകളും, അതിൻ്റെ RC, അതിൻ്റെ ഇൻഷുറൻസ്, മറ്റ് രേഖകളുമായിട്ട് നിങ്ങൾക്ക് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആ ഓഫീസിനോട് ചേർന്നുള്ള ഒരു ഇസേവാ കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ അവരിത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവർക്ക് ഇതെല്ലാം വളരെ എളുപ്പമാണ്. ഇതെല്ലാം ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല. നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ള, അവർ അത് വ്യവസ്ഥാപിതമായിട്ടുള്ള ചാർജുകൾ ഉള്ളതാണ് ഈ അക്ഷയ സെൻ്ററുകളാണെങ്കിലും ഈ MVD ഓൺലൈൻ കേന്ദ്രങ്ങളാണെങ്കിലും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് അവർ ചെയ്തു തരും. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, വാങ്ങുന്നയാളുടെ ഓഫീസിൽ ചെയ്തില്ലെങ്കിലുള്ളൊരു കുഴപ്പം, ഈ പ്രോസസ്സെല്ലാം നടത്തുമ്പോൾ വിൽക്കുന്നയാളുടെ ഓഫീസിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ ഓഫീസിലെ RTO ആയിരിക്കും അത് സൈൻ ചെയ്യുന്നത്. എന്നാൽ ഇയാൾക്ക് കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് ഈ വാങ്ങുന്നയാളുടെ ഓഫീസിലായിരിക്കും. എവിടെയാണോ അയാളുടെ അഡ്രസ് പ്രൂഫ് ഉള്ളത് ആ ഓഫീസിലായിരിക്കും ഭാവിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ വാഹനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് റിന്യൂവലോ എന്തെങ്കിലും കാര്യത്തിന് അവിടെ ചെല്ലുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം, അവിടെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവിടെ തെളിയുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. കാരണം ഇവിടെ നിന്ന് അത് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. അത് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പറയും ഈ പഴയ ഓഫീസിൽ പോയിട്ട് അതിങ്ങോട് സെൻഡ് ചെയ്യിക്കണം അല്ലെങ്കിൽ വലിച്ചെടുക്കണം എന്നുള്ള രീതിയിലുള്ളൊരു സംവിധാനമാണുള്ളത്. അതുകൊണ്ട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വാങ്ങുന്നയാളുടെ ഓഫീസിൽ, അത് ഇപ്പോൾ പ്രൈവറ്റ് വാഹനമാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്.
അത് നിങ്ങൾക്ക് ഈ രേഖകളെല്ലാം സമർപ്പിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ഇപ്പോ പലപ്പോഴും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന് രേഖകൾ സമർപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആ ഓഫീസ് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും വാങ്ങുന്ന ആളുടെ ഓഫീസ് സെലക്ട് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക എന്നാണ് ഇതിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ സിറ്റി പെർമിറ്റ് ഉള്ള ഓട്ടോറിക്ഷ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും എൻ്റെ ഈ ഇതിനു മുമ്പ് ഞാൻ ഇത് സംബന്ധിച്ചിട്ടുള്ള പെർമിറ്റ് സറണ്ടർ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പലരും അത് മുഴുവൻ കാണാതെ വന്നതിനാൽ അവരുടെ സിറ്റി പെർമിറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പരാതി എനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ചരക്ക് വാഹനമോ അല്ലെങ്കിൽ യാത്രാ വാഹനമോ അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്താനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുക നിങ്ങൾ ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നുള്ള ഒരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ്